ഏഷ്യനെറ്റ് ന്യൂസിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡ്രീം ഹോമിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡ്രീം ഹോമിന്റെ പ്രേക്ഷകർക്ക് മുൻപിൽ ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വീട് വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞൊരു വീടാണ്. തങ്ങളുടെ ഡ്രീം ഹോം നിർമ്മിക്കുമ്പോൾ ഇന്ന് പലർക്കും പ്രശ്നം ലാൻഡാണ്. വലിയൊരു ലാൻഡ് വാങ്ങി അതിൽ തങ്ങളുടെ ഡ്രീം ഹോം നിർമ്മിക്കാൻ ഇന്ന് പലർക്കും ബഡ്ജറ്റ് അനുവദിക്കാറില്ല. ഇനി ബഡ്ജറ്റ് ഉണ്ടെങ്കിലോ ലാൻഡിൻ്റെ അവൈലബിലിറ്റിയും പ്രശ്നമാകും. അങ്ങനെ വരുമ്പോഴാണ് ചെറിയ പ്ലോട്ടുകളിൽ നിർമ്മിക്കാവുന്ന ഡ്രീം ഹോമുകളെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കുന്നത്. ഡ്രീം ഹോമിൻ്റെ പ്രേക്ഷകർ പലരും ഞങ്ങളെ വിളിച്ച് പറയാറുമുണ്ട് ചെറിയൊരു പ്ലോട്ടിൽ നിർമ്മിക്കാവുന്ന നല്ലൊരു ഡ്രീം ഹോമിൻ്റെ മോഡൽ അവതരിപ്പിക്കുവാനും. അങ്ങനെ ചെറിയൊരു പ്ലോട്ടിൽ നിർമ്മിച്ച വലിയൊരു ഡ്രീം ഹോമിൻ്റെ കഥയുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ചെറിയ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ വെറും 3 സെൻറ്. കാണാം ആ ഡ്രീം ഹോം. വീടാണെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല അല്ലെ? മൂന്ന് നിലകളിലായിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മെയിൻ റോഡിൽ നിന്ന് ഒരു ഇടവഴി കയറിയാണ് ഈ വീട്. ഈ ഡ്രീം ഹോം നിർമ്മിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കല്ലൂരിലാണ്. മൂന്ന് സെന്റിൽ 2850 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും അനുബന്ധ സൗകര്യങ്ങളും പിന്നെ ഒരു ഓപ്പൺ കിച്ചണും കൂടാതെ 2 കാർപോർച്ചുകളും ഇതൊന്നും കൂടാതെ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും കൂടി ചേർന്നതാണ് ഈ വീട്. റോഡിൽ നിന്ന് 2 കാറുകൾക്ക് ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കാർപോർച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സാധാരണ 3 സെന്റ് പ്ലോട്ടിൽ ഒരു കാർപോർച്ചോട് കൂടിയ വീടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇവിടെ 2 കാർപോർച്ചുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ടൈലുകളാണ് കാർപോർച്ചിൽ വിരിച്ചിരിക്കുന്നത്. 3 സെന്റ് പ്ലോട്ടിൽ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് മിസ്റ്റർ ദിബു ഉമ്മന്റെയും വൈഫായ പ്രിൻസി ദിബുവിന്റെയും മകളായ ഒലിവിയ മേരി ഉമ്മന്റെയുമാണ്. കോമ്പൗണ്ട് വാളിലും ക്ലാഡിംഗ് സ്റ്റോണും ഫെൻസിങ്ങും കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ 2 ബാൽക്കണികളാണ് ഈ വീടിനുള്ളത്. ഗ്ലാസും ക്ലാഡിംഗ് സ്റ്റോൺ വർക്കും എല്ലാം കൊടുത്ത് എലിവേഷനെ നന്നായി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊജക്ഷൻസിലെല്ലാം കൊടുത്തിരിക്കുന്ന ഈ ക്ലാഡിംഗ് വർക്ക്സ് എലിവേഷനെ കൂടുതൽ മനോഹരമാക്കിയിട്ടുണ്ട്. സ്പേസ് ഒട്ടും കളയാതെ നിർമ്മിച്ചിരിക്കുന്ന വീടായതുകൊണ്ട് ലാൻഡ്സ്കേപ്പ് ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. ഇതുപോലെയുള്ള വെർട്ടിക്കൽ ഗാർഡനുകളാണ് ഇവിടെയുള്ളത്. ഈ വീടിനെ കുറിച്ച് ഞാൻ എന്തെല്ലാമൊക്കെ പറഞ്ഞല്ലേ. എന്തായാലും ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളെ കുറിച്ച് നമുക്കിവിടുത്തെ വീട്ടുകാരിൽ നിന്ന് തന്നെ അറിയാം. ഞങ്ങളുടെ ഡ്രീം ഹോമിനെ കുറിച്ച് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് കിട്ടിയത് 3 സെന്റായിരുന്നു. ആദ്യമേയൊക്കെ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു 3 സെന്റിൽ വീട് പണിയുന്നതും ഞങ്ങളുടെ സ്വപ്നങ്ങൾ അതിൽ എത്തിക്കുന്നതുമായിട്ടുള്ള കാര്യം. കൊച്ചിയിലുള്ള പല വീടുകളും ഞങ്ങൾ പോയി കണ്ടു. അതനുസരിച്ച് ഞങ്ങൾ ഒരു പ്ലാൻ തയ്യാറാക്കി. ആ പ്ലാനിനനുസരിച്ചിട്ടാണ് ഈ വീട് പണിഞ്ഞത്.
വിസിൻ്റിലുള്ള പല വീടുകളും ഞാൻ കണ്ടിട്ടുള്ളതിൽ വളരെ കൺജസ്റ്റഡ് ആണ് വീടുകളുടെ റൂംസുകളെല്ലാം. എന്നാൽ ഞങ്ങളുടെ പ്ലാനിൽ കൺജസ്റ്റഡ് അല്ലാത്ത ഒരു വീട് പണിയണം എന്നതായിരുന്നു. രണ്ട് കാർപോർച്ചാണ് ഈ വീടിന് ക്രമീകരിച്ചിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആയതുകൊണ്ട് രണ്ട് കാർപോർച്ച് ആവശ്യമെന്ന് തോന്നി. എന്നാൽ അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലം അതിനോട് ചേർന്നുണ്ട്. അത് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആയിട്ട് അതിനെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഒരു വരുമാനം കൂടെയാണ് അതിൽ നിന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫ്യൂച്ചറിൽ ഒരു പെൻഷൻ സ്കീം എന്ന് വേണമെങ്കിലും അതിന് വേണമെങ്കിൽ പറയാം. ഇതാണ് ആ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്. ഒരു വീട് പണിത് അതിൽ കയറി താമസിക്കുക മാത്രമല്ല ദിബുവും ഫാമിലിയും ചെയ്തിരിക്കുന്നത്. വീട്ടിൽ നിന്നും ഒരു വരുമാന മാർഗം കൂടി അവർ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. കാർപോർച്ചിനോട് ചേർന്നുള്ള ഈ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ആദ്യം കണ്ടുവരാം. ഒരു 1 BHK അപ്പാർട്ട്മെൻറ്റ് തന്നെയാണിത്. ഒരു സാധാരണ ഫാമിലിക്ക് റെൻ്റ് ഔട്ട് ചെയ്യുക എന്ന പർപ്പസോട് കൂടി തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹാളും കിച്ചണും ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമും. ശരിക്കും ഈ 3 സെൻറ് വാങ്ങിച്ചതിന് ശേഷം എൻ്റെ പേരൻസും എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ വന്ന് ഇത് കണ്ടപ്പോൾ അവരൊക്കെ വളരെ ആധികാരികമായി ചോദിച്ചു, എങ്ങനെ 3 സെൻറിൽ ദിബുവിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഭവനം പണിയുവാൻ പറ്റും എന്നതിനെക്കുറിച്ച്. കൊച്ചിയിൽ ഞാൻ വന്നതിന് ശേഷം 1 സെൻറും അതിന് മുകളിലോട്ടുള്ള വീടുകൾ, വളരെ മനോഹരമായ വീടുകൾ ഞാൻ കാണുവാൻ ഇടയായി. അതുകൊണ്ട് എനിക്ക് വളരെയധികമായ ഒരു കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു 3 സെൻറിൽ ഒരു വീട് പണിയാൻ പറ്റും, മനോഹരമായ ഒരു വീട് പണിയാൻ പറ്റുമെന്നത്. അതുമല്ല ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ റൂൾ അനുസരിച്ച് 3 സെൻറും അതിന് താഴോട്ടുള്ളതിന് സ്പെഷ്യൽ കൺസെഷൻ അനുസരിച്ചിട്ട് നമുക്ക് വീട് പണിയുവാൻ ഇവിടെ പറ്റും. ഇത് ഫൈനലായി തീർന്ന് ഹൗസ് വാമിംഗ് ആയപ്പോൾ ഏകദേശം എൻ്റെ പേരൻസും എൻ്റെ റിലേറ്റീവ്സും എല്ലാവരും വന്നതിന് ശേഷം അവർക്കെല്ലാവർക്കും വളരെ ഹാപ്പിയാണ് കാര്യം 3 സെൻറിൽ ഇത്രയും മനോഹരമായ ഒരു വീട് പണിയാൻ പറ്റും എന്നതിലുള്ളത്. ഇനിയാണ് നമ്മൾ വീടിൻ്റെ കാഴ്ച കാണാൻ പോകുന്നത്. ഇവിടുത്തെ വീട്ടുകാർ താമസിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഈ സ്റ്റെയർ വഴിയാണ് നമുക്ക് മുകളിലേക്ക് പോകേണ്ടത്. നമുക്കിനി ഈ മെയിൻ ഡോർ തുറന്ന് വീടിൻ്റെ അകത്ത് വിശേഷങ്ങളിലേക്ക് കടക്കാം. മെയിൻ ഡോർ തുറന്ന് കയറി വരുന്നത് ഈ ലിവിംഗ് സ്പേസിലേക്കാണ്. സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ ഓരോ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുള്ളത്. ഈ കോർണർ പോർഷനിൽ തന്നെ സിറ്റിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്പേസ് മാനേജ്മെൻറ്റിന് നല്ലൊരു എക്സാമ്പിളാണ്. LED ലൈറ്റ്സ് കൊടുത്ത് ഇവിടുത്തെ സീലിംഗ് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. വാൾപേപ്പർ കൊടുത്താണ് ഈ ഒരു വാളിനെ മുഴുവനായും ഹൈലൈറ്റ് ചെയ്യുന്നത്. അതിനെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കുന്നുണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ചെറിയ നിഷുകൾ. ഒരു എന്റർടൈൻമെന്റ് സോൺ ആയിട്ടാണ് ഈ വാൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡ്രീം ഹോമിലിനി ചെറിയൊരു ഇടവേള. വീണ്ടും സ്വാഗതം ഡ്രീം ഹോമിലേക്ക്. ലിവിംഗ് റൂമിൻ്റെ മറ്റൊരു അട്രാക്ഷൻ ഈ പാർട്ടീഷൻസ് ആണ്. സ്പേസിനെ മാക്സിമം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ സോളിഡ് പാർട്ടീഷൻസ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ലിവിംഗ് റൂമിൻ്റെ ഈ വിശേഷങ്ങളിൽ നിന്ന് നമുക്കിനി പോകേണ്ടത് ഡൈനിങ് റൂമിൻ്റെ വിശേഷങ്ങളിലേക്കാണ്. മോഡേൺ സ്റ്റൈലിലുള്ള ഒരു ഡൈനിങ് ടേബിളാണ് ഇവിടെയുള്ളത്. വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചണും ഡൈനിങ് ഏരിയയും കൂടി ചേർന്നതാണ് ഈ ഒരു ഏരിയ. ഈ ഏരിയയുടെ മറ്റൊരു അട്രാക്ഷൻ ഈ ഓപ്പൺ കിച്ചണാണ്. നമ്മൾ വീട് വെക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ മനസ്സിൽ തുടക്കത്തിൽ തന്നെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ദാറ്റ് ദ ഹൗസ് ഷുഡ് നോട്ട് ബി കൺജസ്റ്റഡ്, ദർ ഷുഡ് ബി ഇൻ ആ സ്പേസ് ആൻഡ് ലൈറ്റിംഗ്
ടു കം ഇൻ ദ സ്ട്രക്ചർ. അതാണ് ഞങ്ങൾ കിച്ചൺ അത്യാവശ്യമായിട്ട് ഓപ്പൺ ആയിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഇൻട്രാക്ഷനുള്ള സമയം ഫുൾ ടൈം ഇനിയും വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുമായിട്ട് ബിസി ആവുന്നുണ്ട്. ഒരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആകുമ്പം കുഞ്ഞുമായിട്ട് നമുക്കിവിടെ ഇൻട്രാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു നല്ലൊരു ഓപ്പൺ സ്പേസ് ആയിട്ട് ഇത് നമുക്ക് തോന്നിക്കുന്നുണ്ട്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വൈറ്റ് ആൻഡ് ബ്രൗൺ കോൺസെപ്റ്റ്, ഒരു വാൾനട്ട് കളർ കോൺസെപ്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വൈറ്റ് നല്ല സൂത്തിങ് ആയിട്ടുള്ളൊരു ഫീൽ ആയതുകൊണ്ട് ആൾക്കാർക്ക് വരുമ്പോൾ കാണാനൊരു നല്ലൊരു സൂത്തിങ് ഫീൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വി പുട്ടിൻ ദിസ് വൈറ്റ് ടോപ്പ് ഓൺ ഓൾ ദി ഏരിയാസ്. പിന്നെ നമ്മൾ അതിനെ കോൺട്രാസ്റ്റ് നല്ലൊരു കോൺട്രാസ്റ്റ് വേണമെങ്കിൽ ഒരു ഡാർക്ക് നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് വേണം. അതിൽ ഓവറായിട്ട് ഡാർക്ക് ആവല്ലേന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് വൈ വി ബ്രോട്ട് ഇൻ ദി വൈറ്റ് ആൻഡ് ദി വാൾനട്ട് കളർ കോൺസെപ്റ്റ്. ഇത് ഓപ്പൺ കിച്ചൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എല്ലാം കൺസീൽഡ് ആയിരിക്കും. പാത്രങ്ങൾ അങ്ങനെ വാരി വലിച്ചു ഇടാതെ എല്ലാം നല്ലതായിട്ട് നീറ്റായിട്ട് പാക്ക് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് ഒരു ക്ലട്ടർ ഫീൽ ചെയ്യാൻ പാടില്ല. ഇതുകൂടാതെ നമുക്ക് നമ്മുടെ വീട്ടിലൊരു വർക്ക് സ്പേസ്, ഒരു വർക്കിംഗ് കിച്ചൺ മാതിരി ഒരു വേറൊരു റൂം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. റെഗുലർ യൂസിന് പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ വർക്കിംഗ് കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണുള്ളത്. അതിവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ്. അവിടേക്കുള്ള എൻട്രി ഡോറാണിത്. ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ ഇവിടുത്തെ വീട്ടമ്മയിൽ നിന്ന് തന്നെ നമുക്കറിയാം. ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഈ ഫ്ലോറിൽ ആകെയുള്ള ഒരു ബെഡ്റൂമാണിത്. ഞങ്ങളതിനെയാണ് മാസ്റ്റർ ബെഡ്റൂമായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഈ ബെഡ്റൂമിൽ ബാക്കിയുള്ള എല്ലാം റൂംസിൻ്റെ സെയിം തീമാണ് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് വൈറ്റ് ആൻഡ് ബ്രൗൺ. നമ്മൾ അതിനനുസരിച്ച് തന്നെയാണ് കർട്ടൻസ് ചൂസ് ചെയ്തത്. നോക്കിയപ്പോഴത്തേക്ക് ഫാൻ എല്ലാം ഒരേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. കയറുമ്പോഴത്തേക്കൊരു നല്ലൊരു ആംബിയൻസ് ഉണ്ട്, നല്ലൊരു ഫീൽ വരണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം എവിടെ നമുക്കൊരു ഒരു ഇച്ചിരി ഒരു കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ ഇച്ചിരി ഒരു ഭംഗി ഈ റൂമിന് ഇച്ചിരി ഒരു ഭംഗി കൊടുക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്കൊരു ഞങ്ങൾ ചിന്തിച്ചപ്പം നിഷസ് വെച്ചാൽ ബെഡ്റൂമിൻ്റെ സൈഡിലൊക്കെ നിഷസ് വെച്ചാൽ അവിടെ നമുക്ക് ഓരോ സാധനങ്ങൾ വെച്ചാൽ അതിനൊരു ഭംഗി കൂട്ടുന്നൊരു മനസ്സിൽ തോന്നി അത് ഞങ്ങളത് ചെയ്തിരിക്കുന്നു. മറ്റൊരു അട്രാക്ഷൻ ഈ ബെഡ്റൂമിൻ്റെ നമ്മുടെ ബാൽക്കണിയാണ്. എലിവേഷൻ എന്ന് കാണുന്ന ബാൽക്കണിയുടെ എൻട്രൻസ് ഈ ബെഡ്റൂമിൽ നിന്ന് തന്നെയാണ്. നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഗ്ലാസ് വിൻഡോ ആണ്. പല ആൾക്കാർ ഞങ്ങളിത് ഇവിടെ വാൾ വെക്കാതെ ഒരു ഗ്ലാസ് വിൻഡോ മൊത്തത്തിൽ വെച്ചപ്പം പല ആൾക്കാർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അവർ ചോദിച്ചു നമ്മുടെ ഒരു കാലാവസ്ഥയിൽ എങ്ങനെയാണ് ഗ്ലാസ് ഒരു ഗ്ലാസ് ഡോർ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഡോർ നമ്മുടെ ബെഡ്റൂമിൽ വെക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചൂട് അനുഭവപ്പെടില്ലേ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ആവത്തില്ലേ എന്നൊക്കെ ചോദിച്ചപ്പം ദിസ് ഈസ് എൻ ആൻസർ ആക്ച്വലി, ബിക്കോസ് നമ്മൾ ഇത്രയും ദിവസമായിട്ട് നമ്മളിവിടെ നിന്ന സമയത്ത് അങ്ങനെ ചൂട് വലിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. പ്ലസ് നല്ലൊരു ലൈറ്റ് നമുക്ക് എപ്പം വേണമെങ്കിലും ഒരു നല്ല ഒരു വ്യൂ ഉണ്ട്, നല്ലൊരു ലൈറ്റിംഗ് നല്ലൊരു ലൈറ്റിൻ്റെ ഫീലുണ്ട്. പിന്നെ മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിലും ഇത് ഈ കേർട്ടൻ ഒന്ന് നമ്മൾ മാറ്റി നീക്കുകയാണെങ്കിലും വി കെൻ സിറ്റ് ഇൻ ദ ബെഡ് ആൻഡ് ടേക്ക് എ ഗുഡ് ലുക്ക് അറ്റ് ദ റെയിൻ ദറ്റ് ഈസ് ഫോളിങ് ഔട്ട്സൈഡ് ആൻഡ് ഇറ്റ് ജസ്റ്റ് ആഡ്സ് ടു ദി ആംബിയൻസ് ഓഫ് ദി എൻറ്റയർ ബെഡ്റൂം. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മൂന്ന് വാർഡ്രോബുകളായിട്ടാണ്. ഓരോ വാർഡ്രോബിൽ നമുക്ക് ഓരോരുത്തരായിട്ട് ഉള്ള ഡ്രസ്സസ് അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള ഒരു സൗകര്യമാണ്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ കോമൺ വാഷ് കൗണ്ടർ. ഞാൻ കണ്ടിരിക്കുന്ന വീടുകളിൽ സ്റ്റെയർകേസിൻ്റെ ഭാഗം വളരെ കൺജസ്റ്റഡ് ആയിട്ടാണ് ചെയ്യാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായുള്ള രീതിയിലായിരുന്നു ഞാൻ തിങ്ക് ചെയ്തത്. ഒരു ഗ്രീനിഷ് ഫീൽ കൊണ്ടുവരിക, അതിനാണ് ചെറിയൊരു ആർട്ടിഫിഷ്യൽ ഗ്രീൻ ഇത് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിനോട് ചേർന്ന് ഒരു കോമൺ വാഷ് യൂണിറ്റ്, എന്നാൽ ഒരു ചെറിയ ഒരു രീതിയിൽ ഞാൻ വെട്ടം വരാൻ വേണ്ടി ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ജനൽ വന്നു കഴിഞ്ഞാൽ, ആദ്യമേ ജനലായിരുന്നു പ്ലാൻ ചെയ്തത്, എന്നാൽ ജനൽ വന്നു കഴിഞ്ഞാൽ വീടുകൾ അടുത്തായതുകൊണ്ട് നമ്മളുടെ പ്രൈവസിക്ക് ചില പ്രോബ്ലംസ് വരുന്നത് കൊണ്ടും ആ ഭാഗം ക്ലോസ് ചെയ്യാനായിട്ട് ആയിരുന്നു പ്ലാൻ ചെയ്തത്. സാധാ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ വളരെയധികമായ ചൂട് അകത്തോട്ട് അടിച്ചു കയറുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി വേറൊരു സൊല്യൂഷൻ ചിന്തിച്ചപ്പോഴാണ് ഗ്ലാസ് ബ്രിക്ക്
എന്ന് പറയുന്നത് ഈ ഇത് യൂസ് ചെയ്യാനായിട്ട് ഇടയായത്. ഗ്ലാസ് ബ്രിക്ക് വെച്ചതിന് ശേഷം നമുക്ക് നല്ല വെട്ടം കിട്ടുകയും ചെയ്യും, എന്നാൽ ചൂടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അകത്തോട്ട് വരില്ല. ഈ ഒരു ഏരിയയെ ഹൈലൈറ്റ് ചെയ്യുന്നത് ക്ലാഡിംഗ് സ്റ്റോണിന്റെ ഫീലുള്ള ഈ വാൾപേപ്പേഴ്സ് ആണ്. ഇനി നമുക്ക് ഈ സ്റ്റെയർകേസ് ഏരിയയുടെ വിശേഷങ്ങൾ കേട്ടാലോ. വീടിന്റെ മോഡേൺ ശൈലിക്ക് ചേരുന്ന രീതിയിൽ തന്നെയുള്ള ഒരു സ്റ്റെയർകേസ് ഹാൻഡ് റെയിൽ വേണമെന്നതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗ്ലാസ് സെലക്ട് ചെയ്തത്. ടഫൺ ഗ്ലാസ് ആണ് ഇത്. ഇതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റെപ്പ് ഉഡൻ ഫിനിഷിങ്ങോടുള്ള ടൈലാണ് ഇതിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് സെലക്ട് ചെയ്യാനുള്ള വേറൊരു കാര്യമോട് വെച്ചാൽ, കൊച്ചുകുട്ടികൾക്ക് ഈ ഗ്ലാസ് ആണെങ്കിൽ ചവിട്ടി കയറുവാനോ എത്തിപ്പിടിക്കുവാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിൽ നിന്നെല്ലാം അവോയ്ഡ് ചെയ്യാൻ പറ്റും. അവർക്ക് കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഗ്ലാസ് ഇടുമ്പോഴത്തേനെ കുറച്ചുകൂടെ അപ്പുറത്തെ ഭാഗം നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചുകൂടെ സ്പേഷ്യസ് നല്ല രീതിയിൽ ഈ വീടിന് ലഭിക്കുന്നതാണ്. ഈ സ്റ്റെയർകേസ് വഴി നമുക്കിനി അപ്പർ ഫ്ലോറിലെ വിശേഷങ്ങളിലേക്ക് പോകാം. സ്റ്റെയർകേസ് കയറി വരുന്നത് ഈ അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. വാളിനെ ഭംഗിയാക്കാൻ വേണ്ടി ധാരാളം വാൾ സ്റ്റിക്കേഴ്സ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. വുഡൻ ഫിനിഷിംഗ് ഉള്ള ടൈൽസ് ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമുകളാണ് ഉള്ളത്. അതിൽ നമുക്ക് ആദ്യം ഇവിടുത്തെ ഗസ്റ്റ് ബെഡ്റൂമിന്റെ വിശേഷങ്ങൾ കണ്ടുവരാം. വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഗസ്റ്റ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡാർക്ക് ഷെയ്ഡിലുള്ള വുഡൻ ഫിനിഷിംഗ് ഉള്ള ടൈൽസ് ആണ് ഈ മുറിയിലും ഫ്ലോറിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബാൽക്കണി സ്പേസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിവിടുത്തെ മകളുടെ ബെഡ്റൂമാണ്. ധാരാളം വാൾ സ്റ്റിക്കറുകളും മുറിയുടെ ഭംഗി കൂട്ടാനായി കൊടുത്തിട്ടുണ്ട്. ഒരു ബാൽക്കണിയും ഈ റൂമിനോട് ചേർന്നുണ്ട്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്രീം ഹോമിൽ ഇനി ചെറിയൊരു ഇടവേള. വീണ്ടും സ്വാഗതം ഡ്രീം ഹോമിലേക്ക്. സെക്കൻഡ് ഫ്ലോറിൽ 3 മുറികളുണ്ട്. അതിലെ ഒരു റൂമാണ് ഇത്. ഇത് ഒരു പ്രൈവറ്റ് റൂമായിട്ടാണ് ഞാൻ ക്രമീകരിച്ചിരിക്കുന്നത്. മെയിനായിട്ട് പേരൻസോ ഫാമിലി ആരെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും വന്നാലും അവരുടെ ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമാണ് ചെയ്തത്. പ്രത്യേകം എനിക്ക് ബിസിനസ് ആയതുകൊണ്ട് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും വരികയോ അവർക്ക് സ്റ്റേ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ക്രമീകരണങ്ങൾ ചെയ്യണമെങ്കിൽ ഈ റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന് പുറത്തൂടെ തന്നെ ഒരു സ്റ്റെയർ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വീടിനകത്തൂടെ പോവാതെ പുറത്തൂടെ തന്നെ അവർക്ക് പോകാനും വരുവാനുമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇത് ടെറസേറിയയിലേക്ക് പോകുന്ന സ്റ്റെപ്പാണ്. ടെറസേറിയയിൽ കുറച്ച് ഭാഗം ഫ്ലാറ്റ് ഏരിയ ആയിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മുടെ ചെറിയ പാർട്ടികളോ എന്തെങ്കിലും വരുവാണെങ്കിൽ അവിടെ നടത്തുവാനും അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഏരിയ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നാൽ നിത്യമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന തുണി ഉണക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുവാനുള്ള ക്രമീകരണവും അവിടെ ചെയ്തിട്ടുണ്ട്. ഈ മഹത്വചനങ്ങൾ പോലെ തന്നെയാണ് ഈ വീടിൻ്റെ കഥ. 3 സെൻറ് പ്ലോട്ടിൽ തങ്ങളുടെ ഡ്രീം ഹോം പണിയാൻ ആഗ്രഹിച്ച ഇവർക്ക് ഇവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തന്നെ ഈ വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചു. ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ അല്ലേ. ഇനി ഒരു വീട് നിർമ്മിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ പലർക്കും പല വിധത്തിലുള്ള സംശയങ്ങളുണ്ടാകും. വീട് സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 9847-43433. ഇനി നിങ്ങളുടെ സ്വപ്ന വീടും നിങ്ങളുടെ സ്വീകരണ മുറിയിലെത്തും, അതും ഡ്രീം ഹോമിലൂടെ. അതിനായി ഉടൻ ഞങ്ങളെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9847-43433. ഡ്രീം ഹോമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതുമ നിറഞ്ഞ മറ്റൊരു വീടുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.